സൈമൺ ബ്രിട്ടോയുടെ മരണത്തെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടെന്ന് ഭാര്യ സീന ഭാസ്കർ. ബ്രിട്ടോ ഹൃദ്രോഗി അല്ലായിരുന്നു. മരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. പാർട്ടിക്കാണ് ബ്രിട്ടോയുടെ മരണത്തെക്കുറിച്ച് പറയാനാകുക എന്നും സീന പറഞ്ഞു. ബ്രിട്ടോയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രായം ഉൾപ്പെടെ തെറ്റായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും സീന ഭാസ്കർ പറഞ്ഞു. ഒരു മാസം തികയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉയർത്തുകയാണ് ഭാര്യയായ സീന ഭാസ്കർ. അദ്ദേഹം അവരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. എന്താണ് സൈമൺ ബ്രിട്ടോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഉണ്ടാകാനുള്ള ഇട വന്നത്? സംശയം എന്ന് പറയുന്നില്ല, കാരണം മെഡിക്കൽ റിപ്പോർട്ടിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു മീഡിയക്കാർ വന്നിട്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ചു. മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ മാതിരി തെറ്റുകളുണ്ട്. ഇപ്പോൾ വയസ്സ് 68, പിന്നെ അദ്ദേഹം ഒരു CAD പേഷ്യൻ്റാണ്. അതായത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റല്ല, പാരാപ്ലിജിക് പേഷ്യൻ്റാണ്, അല്ലാണ്ട് CAD പേഷ്യൻ്റല്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് CAD പേഷ്യൻ്റ് എന്നും കൂടെ എഴുതിയിരിക്കുമ്പോൾ എന്നെ അവർ മീഡിയ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇത് സത്യമാണ്, എൻ്റെ ഞാൻ കൂടെ ഉണ്ടായ ഒരാളല്ല. ആ സമയത്ത് മരണത്തിൻ്റെ സമയത്ത് മറ്റു ചിലരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഭാര്യ താങ്കൾക്ക് കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് അന്ന് കൂടെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ പിന്നീട് കോൺടാക്ട് ചെയ്യുകയോ മറ്റോ ഉണ്ടായോ? അല്ല, അവർ പലരും പല രീതിയിലാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ കഥകൾ മെനഞ്ഞാണ്. എനിക്കതിൻ്റെ സത്യമാണ്, ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു സത്യാവസ്ഥ എനിക്ക് അതിനെനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം ഞാനിപ്പോഴും ആ ഒരു മരണത്തിൽ നിന്ന് ഇപ്പോഴും ഞാൻ ഒരു മോചിതയായിട്ട് ഞാനത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ബ്രിട്ടോ ഇവിടെ യാത്ര പോയിരിക്കുകയാണ്. അല്ലാണ്ട് എനിക്ക് ബ്രിട്ടോ ഇല്ല എന്നെനിക്ക് സങ്കല്പിക്കാനേ കഴിഞ്ഞിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളും കൂടി വരുമ്പോൾ നമുക്ക് വല്ലാത്ത പെയിൻഫുള്ളാണ്. ഞാൻ പറഞ്ഞ പാർട്ടിയുമായി നിങ്ങൾ ആലോചിച്ച് പാർട്ടിയാണ് ബാക്കി മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ള പാർട്ടിയോട് ചോദിക്കുക. അല്ലാതെ ഞാൻ എനിക്കൊന്നും അറിയില്ല. ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കൊരു വിവാദത്തിന് എനിക്ക് ഇഷ്ടവും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിവാദത്തിന് വേണ്ടി ചോദിക്കുന്നതല്ല. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അസുഖമുള്ള ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുറേ സമയം തണുപ്പിലിരിക്കുക അങ്ങനെയൊക്കെ ഒരു വാർത്തകൾ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നീങ്ങിയതെന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കാനായിട്ട് ആ സമയത്ത് ആർക്കും സാധിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണോ? അല്ല, സാധാരണ 5-6 മണിക്കൂറൊന്നും ACയിലിരിക്കാറില്ല. ഇപ്പം നിയമസഭാ നടപടിക്രമങ്ങൾ നടക്കുമ്പോഴും 2 മണിക്കൂർ കഴിയുമ്പോൾ ബ്രിട്ടോയ്ക്ക് മുകളിൽ തന്നെ വേറെ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കാലൊക്കെ റെഡിയാക്കി തണുപ്പിൽ നിന്ന് മാറി വരാറുണ്ട്. കാര്യം ബ്രിട്ടോ പാരാപ്ലിജിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ബ്രിട്ടോൻ്റെ ശാരീരിക അവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാര്യം അന്തരീക്ഷ ഊഷ്മാവ് കൂടുമ്പോൾ ബ്രിട്ടോൻ്റെ ഊഷ്മാവ് കൂടും, കുറയുമ്പോൾ കുറയും. അങ്ങനെ ഒരു ബാലൻസിൽ ഇങ്ങനെ വളരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മരണം ഭയങ്കര എന്നെ എനിക്കിപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അസമയത്തായിരുന്നു, അൺടൈമിലിയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ, അവളൊന്നും ആയിട്ടില്ല. അതൊരെണ്ണം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, കാര്യം ഒരു 19 വയസ്സിൽ ബ്രിട്ടോടൊപ്പം ഇറങ്ങി വരുമ്പോൾ ഇത്രയും കാലം ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുകയൊക്കെ ചെയ്ത്, വേറെ ആരോടൊന്നും എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ ബ്രിട്ടോയുടെ വീട്ടുകാരോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കൂടുതൽ വിവരങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഞാൻ സ്ഥലത്തുകൂടി ഉണ്ടായില്ല. അതുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം എന്നെ ഇതിൽ സത്യമാണ് ഇങ്ങനെയൊരു വിവാദത്തിൽ വലിച്ചഴയ്ക്കാതിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും.